വെള്ളൂരിലെ കേരള പേപ്പർ പ്രോഡക്ട്സിൽ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദനം വ്യാഴാഴ്ച ആരംഭിക്കും. ന്യൂസ് പ്രിന്റ് ഉൽപ്പാദനത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത വെള്ളൂരിലെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ന്യൂസ് പ്രിന്റ് ഉൽപ്പാദനം ആരംഭിക്കുകയാണ്. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിൻ്റെ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദനത്തിൻ്റെ ഉദ്ഘാടനം 19 രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷനായിരിക്കും. സഹകരണ മന്ത്രി വി എൻ വാസവൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവർ പങ്കെടുക്കും. യൂണിറ്റിൻ്റെ പുനരുദ്ധാരണ പാക്കേജിൻ്റെ ഭാഗമായാണ് ന്യൂസ് പേപ്പർ നിർമ്മാണം ആരംഭിക്കുന്നതെന്ന് കെ പി പി എല്ലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. 19 ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ശക്തമായ ഒരു നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കേന്ദ്രം കൈയൊഴിഞ്ഞ ഈ കമ്പനി ലേലത്തിൽ പിടിച്ച് പുതിയൊരു കമ്പനിയാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു വലിയ വെല്ലുവിളിയാണ് കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ നാച്ചുറൽ വുഡിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് ഉൽപാദനം നടത്തിയിരുന്ന ഇന്ത്യയിലെ തന്നെ വളരെ വൻകിടകളായ രണ്ട് കുത്തക കമ്പനികൾ കേരളത്തിലുണ്ടായിരുന്നു. നിലവിലെ പ്ലാന്റും യന്ത്രങ്ങളും പുതുക്കുന്നതിന് 2 ഘട്ടങ്ങളിലുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മെക്കാനിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, എഞ്ചിനീയറിംഗ് മേഖലകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. 2-ാം ഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തോടെ നിലവിലുള്ള മുഴുവൻ സംവിധാനങ്ങളും പൂർണ്ണമായി പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ശേഷി വികസനത്തിനും ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനുമുള്ള തന്ത്രപരമായ പദ്ധതികളാണ് 3-ാം ഘട്ടത്തിൽ നടപ്പാക്കാനുള്ളത്. തന്ത്രപരമായ പദ്ധതികൾ സമയാധിഷ്ഠിതമായി നടപ്പാക്കി വെള്ളൂരിലെ കെ പി പി എൽ രാജ്യത്തെ പേപ്പർ നിർമ്മാണ രംഗത്തെ മുഖ്യമേഖലകളിലൊന്നായി മാറുമെന്ന് മന്ത്രി പറഞ്ഞു. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.